മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവം അതിൽ ഭഗവത്ഗീതയുടെ രണ്ടാമധ്യായമാണ് നാം ചർച്ച ചെയ്യുന്നത് ചെയ്ത് രണ്ടാമധ്യായത്തിൽ സാഖ്യ സന്ദർഭം രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നത് സാങ്ക്യസന്ദർഭവും സ്ഥിതപ്രജ്ഞലക്ഷണവുമായി അതിൽ സാഖ്യസന്ദർഭം അതിൻ്റെ അവസാനത്തോട് ജ്ഞാനയോഗം അതിൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന നിർണായക ഉപദേശങ്ങൾ അതിൽപ്പെട്ട മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് പഠിക്കാം മുപ്പത്തിമൂന്നാം ശ്ലോകത്തിൽ പാപമുണ്ടാവുമെന്ന് പറഞ്ഞാണ് നാം നിർത്തിയത് പാപം പാപമെന്നാൽ ദുഃഖമാണ് ദുഃഖം ദുഹു ദുഷ്ടു അശോഭനാനി ഇന്ദ്രിയാണ് ദുർഗാദാനി യൻ തദ്ദുഖമെന്ന കമ്മ ആകാശം ആകാശം ദുഷ്ടുവ തൻ്റെ ദേഹരാകാശത്തിൽ പടരുന്ന എല്ലാ കാളിമയും വിഷയവിശിഷ്ടമായി പടരുന്ന എല്ലാ കാളിമയും ദുഃഖത്തിന് തുറന്നിട്ട വാതലാണ് സുഖം തേടി മനുഷ്യൻ ഓടുന്നത് ഈ ഒരു പ്രപഞ്ചത്തിലൂടെ മാത്രമാണ് ഏതെല്ലാം വിഷയങ്ങൾ മനസ്സിൽ സങ്കല്പങ്ങളായി പടർന്നു കയറും സുഖദുഃഖങ്ങളെ ആഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വിഷയങ്ങളെ പഠിക്കാൻ പോകുന്ന ചരിത്രത്തെ പഠിക്കാൻ പോകുന്ന പൂർവകാലങ്ങളെ പഠിക്കാൻ പോകുന്ന അതിനെ ആസ്പദമാക്കി സാമ്രാജ്യങ്ങളും ചരിത്രങ്ങളും സൃഷ്ടിക്കാൻ പോകുന്ന മാനവൻ പലപ്പോഴും മറന്നിട്ടു പോകുന്ന ഒന്നുണ്ട് എത്രയെത്ര ചരിത്രങ്ങൾ എത്രയെത്ര മതങ്ങൾ എത്രയെത്ര ചിന്തകൾ ഏത് മതങ്ങളുടെ അനുഷ്ഠാനം കഴിഞ്ഞിട്ടാണ് അതിൽപ്പെട്ട സർവരും സുഖിയായിരിക്കുന്നത് ഏത് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവനാണ് ശാന്തനായി കാണപ്പെടുന്നത് ഒരു പുരുഷായുസ്സുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെത്തി തനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടും എത്ര പേരുണ്ട് ശാന്തരായിരിക്കും ശാന്തിയെ തേടി അന്യൻ്റെ ചരിത്രങ്ങളിലൂടെ ഓടുന്നവർ രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ചരിത്രങ്ങൾ അവയൊക്കെ പഠിക്കുമ്പോൾ അവയെ എഴുതി പിടിപ്പിച്ചവർ തൊങ്ങൽ തുന്നി ഉളവാക്കിയ കീർത്തിയുടെ യശോദ്ധവളിമയുടെ ലോകങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നുളവാകുന്ന പ്രതീക്ഷകൾ ലോകത്ത് നാളെ അതിലെ സഞ്ചരിച്ചാൽ ശാന്തി ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പടർത്തില്ലേ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ നേതാക്കന്മാർ പച്ച പരിഷ്കാരികളായ സാമൂഹ്യ പ്രവർത്തകർ ഈ മാതൃകാപുരുഷന്മാരുടെയൊക്കെ ചരിത്ര സാപേക്ഷത്തിലൂടെ മാനവൻ നടന്ന് കയറുമ്പോഴെല്ലാം അവൻ്റെ ഉള്ളരകളിൽ കിടന്ന ദുഃഖങ്ങളെ നാം അപഗ്രഹിക്കുകയോ പഠിക്കുകയോ ചെയ്യാറുണ്ടോ വിഷയവിശിഷ്ടങ്ങളായ ലോകങ്ങളിലൂടെ അറിവിനെ സമ്മേളിപ്പിച്ച് ജാഗ്രത അഭിമാനികളായി കടന്നു പോകുന്ന ദേഹമാത്രാഭിമാനികളായ മനുഷ്യർ എപ്പോഴെങ്കിലും ഈ വിഷയങ്ങൾ ഉൽപ്പന്നമാകുന്ന തൻ്റെ മനസ്സിൻ്റെ അഗാധതകളെ അപഗ്രഹിക്കുവാൻ തയ്യാറായിട്ടുണ്ടാകുന്നു തൻ്റെ ആകാശത്തിൽ പടരുന്ന കാളിമയെ വിഷയരൂപേണ വിലസുന്ന ദൃശ്യപ്രപഞ്ചത്തെ കണ്ടു അതിനെ അപഗ്രധിച്ചും അതുമായി താരത്മ്യം പ്രാപിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ പഠിച്ചും നീങ്ങാൻ നമുക്കൊരു വിദ്യാഭ്യാസവും ലഭിച്ചിട്ടില്ല അന്യർ ചുമന്നുകൊണ്ട് നടന്ന കാളിമയെല്ലാം ഗതാനുഗതികത്വത്തിൽ ചുമക്കുവാൻ തനിയാവർത്തനത്തിൻ്റെ വിരസ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ വിധിക്കപ്പെട്ട മാനവന്റെ ചരിത്രം ദുഷ്ടുവായ ദഹരാകാശം എല്ലാ കാടിമയും ദുഃഖത്തിൻ്റെ തുറന്നിട്ട വാതിലാണ് അതുകൊണ്ട് സ്വധർമ്മത്തെ വളരെ ശ്രദ്ധിച്ചു വേണം നിർവഹിക്കുവാൻ എപ്രകാരമാണ് തൻ്റെ ചിച്ചകൃതി വിലാസം പ്രാണവീക്ഷണ വേളയിൽ ശാന്തമായി വന്ന് വിലയം പ്രാപിക്കുന്നത് വാക്കുകളിൽ നിന്ന് മനസ്സിലേക്ക് വാക്കും മനസ്സും ചെന്ന് എരിഞ്ഞടങ്ങുന്ന പ്രാണനിലേക്കും തൻ്റെ ബുദ്ധിയെ പായിച്ച് പ്രാണാശ്രിതമായ ശാന്തിയിൽ ക്ഷിപ്ത വിക്ഷിപ്താദികളേതുമില്ലാതെ ശാന്തസുന്ദരമായൊന്ന് നിന്നിട്ട് ആ പ്രാണനിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ധനാത്മകവും ഋണാത്മകവുമായ ഈ പ്രപഞ്ചമെന്നും പ്രാണൻ അനിവാര്യങ്ങളായവയെ മാത്രം അനുവൃത്തി രൂപേണ സ്വീകരിച്ച് സ്വച്ഛാന്തമായി തൻ്റെ ശാന്തിയെ ഒരിക്കലും കളയാതെ എൻ്റെ മനസ്സ് പ്രയത്നം വിതച്ച് എൻ്റെ ഇന്ദ്രിയങ്ങൾ ശാന്തി കളഞ്ഞ് ഉഴറിയോടുന്നത് അത്രയും എൻ്റെ ശാന്തിക്ക് വേണ്ടി വേണ്ടിയായിരിക്കുമോ അശാന്തിയുടെ നിരന്തര പ്രസവത്തിനും പ്രതിപ്രസവത്തിനും വേണ്ടി തന്നെ ആയിരിക്കും എന്ന് നല്ലവണ്ണം ആലോചിച്ചിട്ട് എൻ്റെ ആനന്ദമെല്ലാം വാക്കിനെ മനസ്സിൽ ലയിപ്പിച്ച് വാക്കിനെയും മനസ്സിനെയും പ്രാണനിൽ കൊണ്ടുചെന്നെത്തിച്ച് ആ പ്രാണൻ വിശ്വപ്രാണനാണെന്നറിഞ്ഞ് അവിടെ ശാന്തിതമായിരിക്കുവാൻ അതിനനുഗുണമായി സ്വധർമ്മരൂപേണ വരുന്ന കർത്തവ്യ കർമ്മങ്ങളെ മാത്രം ആശ്രയിക്കുവാൻ പര്യാപ്തമായൊരു പരിശീലനം അനിവാര്യമാണ് അതില്ലെങ്കിൽ അത് അകീർത്തിയെ ഉണ്ടാക്കുകയും ചെയ്യും സംഭാവിതന് കീർത്തി നേടിയവന് അകീർത്തി മരണത്തേക്കാൾ കഷ്ടം ശ്ലോകം അകീർത്തി

അകീർത്തി മരണത് അതിരി അപ്പൊ ചൂതയാം അകീർത്തി കഥയിഷ്യ സംഭാവിത അകീർത്തി മരണത് അതിരിച്യ ഇതൊന്നുമല്ലാതെ ഭൂതാനി തേ അവ്യയം അകീർത്തി ഭൂതങ്ങൾ ഭൂതാനി ഭവന്തി ഇതി ഭൂതാനി ജനങ്ങൾ പൊതുവെ വ്യാഖ്യാതാക്കന്മാരെല്ലാം എടുത്തിരിക്കുന്നത് ഈ അർത്ഥമാണ് ഭവിച്ചവനാണ് വാസന കൊണ്ട് താനെന്ന് അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ ഭൂത ശബ്ദത്തിന് ജ്ഞാനികൾ യോഗികൾ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് തനിക്ക് അജ്ഞേയമായ ഒപ്പം തനിക്ക് ദുർവിജ്ഞേയമായ ഭൂതകാല കർമ്മങ്ങൾ പ്രാരബ്ധങ്ങളായി ചമഞ്ഞ് രൂപാന്തരപ്പെട്ടു വന്നതാണ് എൻ്റെ ജന്മം അതുകൊണ്ട് ജനങ്ങൾ ഭവിച്ചവരാണ് എന്നത് അജ്ഞേയവും ദുർവിജ്ഞേയവുമായ തലത്തിലാണ് ഭൂതം ഭവിച്ചതാണ് എന്ന് അറിയുന്നത് യോഗികളാണ് തൻ്റെ ലക്ഷ്യത്തിന് സമഷ്ടിയിൽ ചേർന്ന് നിന്ന് സ്വയം സൃഷ്ടിക്കുകയും സ്വയം പിൻവാങ്ങുകയും സ്വയം നിശ്ചയിക്കുകയും സ്വയം നടപ്പാക്കുകയും സ്വയം പിൻവാങ്ങുകയും ഒക്കെ ചെയ്യുവാൻ സ്വാതന്ത്ര്യമുള്ള തലത്തെയാണ് യോഗദൃഷ്ടി എന്ന് പറയുന്നത് തന്നെ അനേകമായി സൃഷ്ടിക്കുവാൻ വരക്കഴിവുള്ള വളരെ സാമർഥ്യമുള്ള ആളുകൾ യോഗികൾ നിന്റെ അവ്യയാം അകീർത്തി കഥയിഷ്യന്തി രണ്ടും രണ്ടർത്ഥത്തിലാവും സാധാരണ ജനങ്ങൾക്ക് കീർത്തി വിഷയലോകങ്ങളിൽ നേടുന്ന നേട്ടമനുസരിച്ചാണ് ചക്രവർത്തിയാകുമ്പോൾ കിട്ടുന്ന കീർത്തി ധനം സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന കീർത്തി മറ്റുള്ളവനെ സഹായിക്കുമ്പോൾ കിട്ടുന്ന കീർത്തി ഉപദ്രവിക്കുമ്പോൾ കിട്ടുന്ന കീർത്തി ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയാണ് ഒരു വിഭാഗം സാധാരണ ജനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവനെ വളരെ കീർത്തിമാനായ ഒരു സമയത്ത് പറയും അതേ ആളുകൾ തന്നെ കൂടിയിരുന്ന് തനിക്ക് നേരെ വരുന്ന ഒന്നിനെയും തട്ടിമാറ്റാൻ കഴിവില്ലാത്തവനാണെന്നും മറ്റവനാണെങ്കിൽ അടിച്ച് ദൂരെ കളയുമെന്നും അവൻ ധീരനാണെന്നും ഒക്കെ പറയും ജനങ്ങളുടെ ഇടയിലെ കീർത്തി നിർവചനത്തിന് സമാനതയില്ല എന്നുള്ളത് തീർച്ചയായും ആദ്യം നമുക്ക് ജനങ്ങൾ പറയുന്ന കീർത്തിയുടെ ലോകങ്ങളിലൂടെ പോകാം ധനം സമ്പാദിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾ നേടുമ്പോൾ ഉദാരതയുണ്ടാക്കുമ്പോൾ ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ ഒക്കെ കാരണം മനുഷ്യ മനസ്സങ്ങനെയാണ് സാധാരണക്കാർ ആരാധിക്കുന്നത് അതിനെയാണ് യോഗികളാകട്ടെ തൻ്റെ യോഗബലം കൊണ്ട് ആത്മയാഥാർത്ഥ്യത്തെ അറിഞ്ഞ് സ്വരൂപസ്ഥിതിയിലിരിക്കുമ്പോൾ മാത്രമാണ് ആരാധ്യരായിത്തീരുന്നത് യോഗികളുടെ ചർച്ചയിൽ ഒരുവൻ ആരാധ്യനാവുക എന്നത് ശ്രദ്ധേയമാണ് രണ്ടും നമുക്ക് നോക്കാം അഭിച കൂടാതെ ഭൂതാനിത്തെ അവ്യയാമകീർത്തി നിന്റെ ഒടുങ്ങാത്ത കീർത്തിയെ അകീർത്തിയെ നിനക്കുണ്ടാകുന്ന തീരക്കളങ്കത്തെ നിന്റെ ദുഷ്പേരിനെ കഥയിഷ്യന്തി പറയും സംഭാവിതസ്യ ഒരിക്കൽ കീർത്തിമാനായി തീർന്നവെന്ന് പേര് കേട്ടവെന്ന് സത്പേര് നേടിയെടുത്ത ഒരുവന് സദ്യശസ് ഉണ്ടാക്കിയ ഒരുവന് അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ സദ്യശസ് നേടിക്കഴിഞ്ഞു എങ്കിൽ അങ്ങനെ പേര് പേരുകിട്ടിയവന് അകീർത്തി കീർത്തിക്ഷയം ആ കീർത്തിയുടെ നാശം മരണാത് അതിരിച്ചത് മരണത്തെക്കാൾ തിക്രമിച്ച് നിൽക്കുന്നതാണ് മരണം അതിനേക്കാൾ ഭേദമാണ് അതുകൊണ്ടാണ് പണം കൊണ്ട് കീർത്തി നേടിയവർ സാധാരണന്മാർ പണമില്ലാതാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ പോയി ചോദിക്കും അഭിമാനമില്ലാതെ ഇന്നലെ എല്ലാവർക്കും വാരിക്കോരിക്കൊടുത്ത് പണം കൊണ്ട് കീർത്തിമാനായ ഒരുവന് പോയി മറ്റൊരാളുടെ അടുക്കൽ കൈനീട്ടാൻ അഭിമാനം സമ്മതിക്കാതെ വരുമ്പോൾ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് ലോകത്തിൻ്റെ പല രംഗവേദികളിൽ കളിച്ച് പല നിലകളിൽ കീർത്തിമാന്മാരായവർ അവർ വിജൃംഭിതമായ തൻ്റെ അഭിമാനത്തെ നിലനിർത്താൻ ഏറെ പാടുപെടാറുണ്ട് ഒരിക്കൽ വന്ന കീർത്തിയുടെ ലോകം അവർ ജീവിക്കുന്ന ഭൂമിയല്ല അവിടെ നിന്ന് വീണു പോകുമെന്ന് തോന്നിയാൽ മരണത്തെ വരിക്കാൻ പോലും അവർക്ക് മടിയുണ്ടാവില്ല സംഭാവിതന് കീർത്തി നേടിയവന് അതിൻ്റെ വിനാശം മരണത്തെക്കാൾ അതിക്രമിച്ചാണ് നിൽക്കുക ജനങ്ങൾ സ്വധർമ്മ വിമുഖനായ നിന്റെ ദുഷ്കീർത്തിയെ ഇങ്ങനെ നമുക്ക് ആദ്യം അർത്ഥമെടുക്കാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കും പേര് കേട്ടവന് പ്രസിദ്ധനായവന് പേര് കെട്ട് ജീവിക്കുന്നതിലും തൻ്റെ സദ്യശസ് കുളിച്ച് ജീവിക്കുന്നതിലും നല്ലത് മരണമാണ് അർജുന കഴിഞ്ഞ ശ്ലോകത്തിൽ അല്ലയോ അർജുനായി ധർമ്മയുക്തമായ സംഗ്രാമം ചെയ്യുന്നില്ലെങ്കിൽ യുദ്ധം നീ ചെയ്യുന്നില്ലെങ്കിൽ ധർമ്മവും കീർത്തിയും നഷ്ടപ്പെടുമെന്നും തദ്വാര സ്വധർമ്മവും കീർത്തിയും ഹനിക്കപ്പെടുമെന്നും ഭഗവാൻ പറഞ്ഞു വീണ്ടും സ്വധർമ്മം വെടിയുന്നതുകൊണ്ട് എന്തുണ്ടാവും അതിനുത്തരം പാപമവാപ്സ്സി എന്ന് പറഞ്ഞു സ്വധർമ്മം വെടിഞ്ഞാൽ പാപത്തെ പ്രാപിക്കും കീർത്തി നഷ്ടമായാൽ എന്തുണ്ടാവും രണ്ടു ഭാഗങ്ങളാണ് സ്വധർമ്മഹാനി സ്വധർമ്മയുക്തമായ സംഗ്രാമത്തെ ഹേ അർജുന നീ ചെയ്യുന്നില്ലെങ്കിൽ ധർമ്മവും നിനക്ക് നഷ്ടപ്പെടും സദ്യസസ്സും നിനക്ക് നഷ്ടപ്പെടും അതിൽ ധർമ്മം നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും അതിനുത്തരം പറഞ്ഞു പാപമവാസി സ്വധർമ്മം കീർത്തി ഹിത്വ പാപമവാസി സ്വധർമ്മം വെടിഞ്ഞാൽ പാപമുണ്ടാവും ബലമോ നിന്ദ്യങ്ങളായ യോനികളിൽ വീണ്ടും വീണ്ടും ജനനമുണ്ടാവും ക്ലേശഭൂയിഷ്ഠമായ ജനിമരണങ്ങളുടെ ചാക്രിക ചംക്രമണത്തിൽപ്പെട്ടു പോവും കീർത്തി നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും അതിനുത്തരം പൂർവശ്ലോകത്തിൽ പറഞ്ഞില്ല അതിൻ്റെ ഉത്തരം ഈ ശ്ലോകത്തിൽ പറയുന്നു അകീർത്തി എന്നിങ്ങനെ കീർത്തി നഷ്ടപ്പെട്ടാൽ അകീർത്തി അപയശസ് വന്നു ചേരാൻ തുടങ്ങി എപ്പോഴാണോ കീർത്തി നഷ്ടപ്പെടുന്നത് അപ്പോൾ അകീർത്തി വരും ഇത് പൂർവശ്ലോകത്തിൻ്റെ തന്നെ തുടർച്ചയാണ് അകീർത്തി എന്നതിൻ്റെ അർത്ഥം കീർത്തിയുടെ അഭാവം എന്നു മാത്രമല്ല അത്രമേ ഉള്ളൂ എങ്കിൽ അത്ര മാത്രമേ ഉള്ളൂവെങ്കിൽ പൂർവശ്ലോകത്തിൽ തന്നെ കീർത്തിച്ച ഹിത്വ എന്നതുകൊണ്ട് പറഞ്ഞു ഇവിടെ അകീർത്തിയുടെ അർത്ഥം കീർത്തിയില്ലായ്മ കീർത്തിയുടെ അഭാവം എന്നതിനപ്പുറം അപകീർത്തി അപയശസ് എന്നുകൂടിയുണ്ട് അപകീർത്തി കൊണ്ട് എന്തുണ്ടാവും അത് ഉത്തരാർത്ഥത്തിൽ പറയും അതുകൊണ്ട് എല്ലാ പ്രകാരത്തിലും മനുഷ്യർ അപകീർത്തിയിൽ നിന്നും തന്നെ രക്ഷിക്കണം കീർത്തി തൻ്റെ ശാന്തിക്കുള്ള വഴിയാണ് അപകീർത്തി തൻ്റെ അസ്വസ്ഥതയ്ക്കുള്ള വഴിയാണ് എപ്രകാരം പ്രാണൻ മനസ് വാക്ക് ഇവ രൂപാന്തരപ്പെടുന്നു എങ്ങനെ തൻ്റെ പ്രാണനെ മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങൾ വലിച്ചിഴച്ച് വാക്കിലൂടെ കൊണ്ടുപോയി നിതാന്തമായ അഭയസസിൽ തള്ളിയിടുന്നു യശസ് തനിക്കുള്ളത് യശസ് തൻ്റെ കുടുംബത്തിനുള്ളത് യശസ് തൻ്റെ ഗോത്രത്തിനുള്ളത് യശസ് തൻ്റെ നാടിനുള്ളത് യശസ് തൻ്റെ കാലത്തേക്കുള്ളത് വ്യക്തിയായ തൻ്റെ വെഷ്ടിസത്തക്കുള്ള യശസ്സും തൻ്റെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയ്ക്കുള്ള യശസ്സും തൻ്റെ പാരമ്പര്യത്തിനുള്ള യശസ്സും അനുപേക്ഷണീയമാണ് ഈ മഹചിന്തയെ തന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം